അധ്യായം 23. ചന്ദ്രഗുപ്തന്റെ തന്ത്രം. സേനാധിപതി വിക്രമൻ തന്റെ മുറിയിലേക്ക് പടയാളികളോടൊപ്പം പാഞ്ഞെത്തിയത് കണ്ടപ്പോൾ അവരെ തടയാൻ കഴിയാതെ ഒരു നടുക്കത്തോടെ പവിത്രൻ നിന്നു. കാരണം വിക്രമൻ ധനനന്ദന്റെ വിശ്വസ്തരായ സേവകരിൽ ഒരുവനാണ്. തന്റെ അറയിൽ ചാണക്യരെ കണ്ടെന്നാൽ നിശ്ചയമായും ആ കാര്യം രാജാവിന്റെ കാതുകളിൽ എത്തുക തന്നെ ചെയ്യും. അതും മഗധ രാജ്യത്തിന്റെ ഭാവി രാജാവായ കുമാരൻ പവിത്രൻ നാടിന്റെ മുഖ്യ ശത്രുവായ ചാണക്യന്റെയൊപ്പം ആത്മസൗഹൃദം സൂക്ഷിക്കുന്നു എന്നാവും രാജാവിന്റെ കാതുകളിൽ എത്തുന്നത്. പവിത്രൻ ഭയത്തോടെ ചാണക്യൻ നിന്ന ദിശയിലേക്ക് നോക്കി. ഒരു നിമിഷം അഗ്നി പോലെ എരിഞ്ഞ മനസ്സ് അടുത്ത നിമിഷത്തിൽ ആശ്വാസപൂർവം ഒരു ദീർഘനിശ്വാസത്തെ പുറത്തേക്ക് വിട്ടു. ചാണക്യൻ ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു അവശേഷിപ്പും അവിടെ ബാക്കിയുണ്ടായിരുന്നില്ല. സേനാധിപതിയും പടയാളികളും ഓടിവരുന്ന കാലച്ചകൾ പവിത്രന് മുൻപ് തന്നെ ചാണക്യൻ ശ്രവിച്ചിരുന്നു. മിന്നലിന്റെ വേഗത്തിൽ പവിത്രന്റെ അറയുടെ ഒരു വശത്തുള്ള ഒരു തിരശീലയ്ക്ക് പിന്നിൽ ചാണക്യൻ മറഞ്ഞു നിന്നു. ചാണക്യൻ ഇല്ലെന്നറിഞ്ഞുകൊണ്ട് സമാധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിട്ടു പവിത്രൻ. സേനാധിപതി വിക്രമൻ രാജകുമാരന്റെ അറയിൽ അവന്റെ നയനങ്ങൾ ഓടിച്ചുകൊണ്ട് എന്തിനോ വേണ്ടി തിരച്ചിൽ നടത്തുകയായിരുന്നു. അവിടെ പവിത്രനെ കൂടാതെ മറ്റാരും തന്നെയുണ്ടായിരുന്നില്ല. കുമാരന്റെ അറയിൽ മറ്റാരും തന്നെയില്ലെന്ന് മനസ്സിലാക്കിയതും പടയാളികളോട് പുറത്തേക്ക് പോകുവാൻ വിക്രമൻ ആജ്ഞാപിച്ചു. രാജകുമാര, താങ്കൾക്ക് യാതൊരുവിധ ആപത്തും ഇല്ലല്ലോ അല്ലേ? എന്തുകൊണ്ടാണ് താങ്കളുടെ മാളിക ഇരുട്ടിൽ മുങ്ങിയിരിക്കുന്നത്? പവിത്രനെ വണങ്ങിയതിന്റെ അടുത്ത നിമിഷം തന്നെ വിക്രമൻ അടുത്ത ചോദ്യമറിഞ്ഞു. എനിക്കിന്ന് ശാരീരികമായി ഒട്ടും സുഖമില്ല സേനാധിപതി അവർക്കളെ. വിശ്രമമെടുക്കേണ്ടതായിട്ടുണ്ട് എന്നതിനാൽ തന്നെയാണ് വിളക്കുകൾ കെടുത്താൻ നാം നേരത്തെ തന്നെ ആജ്ഞാപിച്ചത്. എന്നാൽ താങ്കൾ ഈ നേരത്ത് നമ്മുടെ അറയിൽ എന്താണ് വിഷയം സേനാധിപതി? പവിത്രൻ ശാന്തമായി ചോദിച്ചു. തികച്ചും പ്രധാനപ്പെട്ട വിഷയമാണ് കുമാര. ഒരു കപട ആചാര്യൻ ചാണക്യൻ രാജാവിനോട് തന്നെ എതിർത്ത് സംസാരിച്ച അവനെപ്പറ്റി കേട്ടിരിക്കുമല്ലോ. അവനിപ്പോൾ പാടലിപുത്രയിൽ വന്നിരിക്കുന്നുവെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവൻ എന്ത് ലക്ഷ്യത്തോടെയാണ് വന്നിരിക്കുന്നതെന്ന് വിവരമില്ല. അതിനാൽ എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതുണ്ട് എന്നാണ് ഉത്തരവ്. താങ്കളുടെ മാളികയിലും ഞാൻ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. താങ്കൾക്ക് ആരെയെങ്കിലും സംശയം തോന്നിയാലോ, അല്ലെങ്കിൽ സംശയത്തിനിടവരുത്തുന്ന എന്തെങ്കിലും പ്രവൃത്തി ശ്രദ്ധയിൽപ്പെട്ടാലോ ഉടനടി തന്നെ വിവരമറിയിക്കുക രാജകുമാര, വിക്രമൻ പറഞ്ഞു നിർത്തി. അങ്ങനെ തന്നെ പ്രവർത്തിക്കാം സേനാധിപതി. എന്തുണ്ടെങ്കിലും താങ്കളെ അറിയിക്കുന്നതാണ്. താങ്കൾക്ക് ഇപ്പോൾ പോകാം, പവിത്രൻ പറഞ്ഞു. രാജകുമാരനെ വണങ്ങി ശേഷം പോകുവാനായി നിന്ന വിക്രമന്റെ കണ്ണുകൾ തിരശീലയ്ക്ക് പിന്നിൽ ഒരു നിഴലനക്കം ശ്രദ്ധിച്ചു. പതിയെ പതിയെ നിശബ്ദമായി തിരശീലയ്ക്കരികിലേക്ക് അടിവെച്ച് നടന്നെടുത്തു വിക്രമൻ. അവയ്ക്കരികിലേക്ക് വിക്രമൻ എത്തും തോറും തന്റെ ശ്വാസം നിൽക്കുന്നതായി തോന്നി പവിത്രന്. വിക്രമൻ ഇടതു കൈയാൽ തിരശീല വശത്തേക്ക് നീക്കുവാൻ പോയ ആ നിമിഷത്തിൽ ഓ എന്ന ശബ്ദം പുറപ്പെടുവിച്ചു പവിത്രൻ. താങ്കളോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാണ് എനിക്ക് സുഖമില്ലെന്ന്. നല്ല ക്ഷീണിതനുമാണ്. താങ്കൾ വേഗം ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ നന്നായിരുന്നു, പവിത്രൻ പറഞ്ഞു. തിരശീലയെ നീക്കാൻ നിന്ന വിക്രമന്റെ കൈകൾ നിശ്ചലമായി. അവയ്ക്ക് പിറകിൽ നിന്ന ചാണക്യൻ സമാധാനത്തോടെ നിശ്വസിച്ചു. ക്ഷമിച്ചാലും കുമാര, താങ്കളുടെ സുരക്ഷയെ ഓർത്താണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. താങ്കൾക്ക് വിശ്രമിക്കാവുന്നതാണ് എന്നും പറഞ്ഞ് വിക്രമൻ അറയിൽ നിന്നും പുറത്തേക്കിറങ്ങി. അറയുടെ പുറത്തിറങ്ങിയതും ചുറ്റും ആരും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പവിത്രൻ കതകുകൾ അടച്ചു. ആപത്ത് നീങ്ങിയിരിക്കുന്നു ആചാര്യരെ, താങ്കൾക്കിനി പുറത്തു വരാം, പവിത്രൻ പറഞ്ഞു. എന്നെ രക്ഷിച്ചതിന് നന്ദി. തിരശീലയ്ക്ക് പിറകിൽ നിന്നും ഇറങ്ങിയതും ചാണക്യൻ പവിത്രനോടായി പറഞ്ഞു. നന്ദിയൊന്നും വേണ്ട ആചാര്യരെ, ഇതെന്റെ കടമയാണ്. താങ്കൾ ഉടനെ തന്നെ പാടലീപുത്രയിൽ നിന്ന് പോകുന്നതാണ് താങ്കളുടെ സുരക്ഷയ്ക്ക് ഉചിതം. ഇവിടെ താങ്കൾക്ക് ആപത്ത് നിറഞ്ഞിരിക്കുന്നു, പവിത്രൻ ദയോടെ പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങുന്നത് അത്രയ്ക്ക് നിസ്സാര കാര്യമല്ല പവിത്ര. സേനാധിപതി പറഞ്ഞത് ഞാൻ ശ്രവിച്ചിരുന്നു. ഇവിടെ മാത്രം ഇത്രയ്ക്ക് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ
പുറത്തെ കാവൽ എത്രമാത്രം കൂടുതലായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയും. ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ എനിക്ക് അങ്ങയുടെ സഹായം അത്യാവശ്യമാണ് കുമാര. ചാണക്യൻ കുമാരനോട് അഭ്യർത്ഥനാഭാവേന പറഞ്ഞു, താങ്കൾ വിഷമിക്കേണ്ട ആചാര്യരെ, ഇവിടെ നിന്നും താങ്കളെ സുരക്ഷിതനായി പുറത്തു കൊണ്ടുപോകേണ്ടത് എന്റെ ചുമതലയാണ്. പക്ഷേ എനിക്ക് കുറച്ച് സമയം തരൂ. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം പവിത്രൻ പറഞ്ഞു. കുമാരന്റെ മറുപടി കേട്ടതും ആചാര്യരുടെ മുഖത്ത് വിജയഭാവം നിറഞ്ഞു. രാജകുമാരന്റെ വിശ്വസ്തത നേടിയെടുത്തുവല്ലോ, അതുതന്നെ വലിയ വിജയമായിരുന്നു ആചാര്യ ചാണക്യന്. പവിത്രനെ സംബന്ധിച്ച് ചാണക്യൻ ഒരുപാട് അറിവ് ഉള്ളവനും സാമർഥ്യം നിറഞ്ഞവനുമാണ്. ചാണക്യനാൽ തന്റെ ഭാവി തന്നെ ശോഭനം ആകും എന്ന് സ്വപ്നം കണ്ടു അവൻ. പവിത്രൻ ഭാരതത്തിന്റെ തന്നെ രാജാവാകും എന്ന് അദ്ദേഹം പറഞ്ഞത് അവൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഇത്രയും വലിയ ബുദ്ധിശാലി എന്നെ തിരഞ്ഞെടുക്കുക എന്നാൽ ഞാൻ അത്രയും വീരനും അറിവുള്ളവനും ആണെന്നല്ലേ അതിനർത്ഥം. അഖണ്ഡഭാരതം മുഴുവൻ തന്റെ കൈപ്പിടിയിൽ താൻ ഭരിക്കുന്നതായി സ്വപ്നം കണ്ടു പവിത്രൻ. ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ എന്തു തന്നെ ചെയ്യാനും അവൻ ഒരുക്കമായിരുന്നു. അവിടെ തക്ഷശിലയിൽ തന്റെ കർമ്മ പൂർത്തീകരണത്തിന് ശേഷം ചന്ദ്രഗുപ്തൻ താമസ സ്ഥലത്തെത്തി. വസ്ത്രം മാറ്റിക്കൊണ്ട് അവിടെയുള്ള പണ്ടകശാലയിൽ നിന്നും ഒരു കമ്പിളിയെടുത്ത് നിലത്ത് വിരിച്ചു കിടന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ചാടിയെണീറ്റിരുന്നു ചന്ദ്രഗുപ്തൻ. ആ കമ്പിളി മുഴുവൻ നനഞ്ഞിരുന്നു. ചിന്തിച്ച പോലെ തന്നെ വീരസേനനും അവന്റെ സുഹൃത്തുക്കളും ആയിരുന്നു അതിന് പിന്നിൽ. കമ്പിളിയെ നനച്ചത് ഇവരുടെ പ്രവൃത്തിയാണെന്ന് അവന് മനസ്സിലായി. എന്ത് സംഭവിച്ചു ചക്രവർത്തി, എന്താണ് പ്രശ്നം? പരിഹസിച്ചുകൊണ്ട് തന്നെ ചോദിച്ചു വീരസേനൻ. ചക്രവർത്തി ചന്ദ്രഗുപ്തന്റെ കമ്പിളി നനഞ്ഞിരിക്കുന്നു, പാവം അദ്ദേഹം, എന്നായി മറ്റൊരു സുഹൃത്ത്. അത് കേട്ട് അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഉറക്കെ ചിരിക്കാൻ ആരംഭിച്ചു. എന്നാൽ ചന്ദ്രഗുപ്തനാകട്ടെ ആരെയും നോക്കാതെ യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ പുറത്തേക്കിറങ്ങി. അല്ല, ഇവൻ എങ്ങോട്ടാണ് പോകുന്നത്? ഒരുവൻ എല്ലാവരോടുമായി ചോദിച്ചു. ഇന്ന് ചക്രവർത്തി ചന്ദ്രഗുപ്തൻ നക്ഷത്രത്തിന്റെ നിഴലിൽ ഉറങ്ങുമെന്ന് തോന്നുന്നു, വീരസേനൻ പരിഹാസരൂപേണ പറഞ്ഞു. വീണ്ടും എല്ലാവരും ഉറക്കെ ചിരിച്ചു. എന്നാൽ കുറച്ചു നേരത്തിനുള്ളിൽ തിരികെ വന്ന ചന്ദ്രഗുപ്തൻ താൻ കൊണ്ടുവന്ന പഴുത്ത ഇലകളെ എല്ലാം തന്റെ മെത്തയിരുന്ന സ്ഥലത്തായി വിതറിയിട്ടു. അതവനെ വെള്ളത്തിന്റെ നനവിൽ നിന്നും രക്ഷിച്ചു. അല്പസമയത്തിനു ശേഷം അങ്ങോട്ട് വന്ന വീരസേനൻ പുൽപ്പായയിൽ ഇരുന്നു കൊണ്ട് അന്നത്തെ പാഠങ്ങൾ പഠിക്കുന്ന ചന്ദ്രഗുപ്തനെ കണ്ടു. അവർക്ക് കോപം ഇരട്ടിച്ചു. ഇന്ന് രാത്രിയും അവനെ ഉറങ്ങാൻ സമ്മതിക്കരുതെന്ന് നിനച്ചാണ് ഇങ്ങനെ ചെയ്തത്. എന്നാൽ ചന്ദ്രഗുപ്തൻ അവന്റെ ബുദ്ധിയിലൂടെ പുതിയ മെത്ത തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതവരിൽ വലിയ ആശ്ചര്യമുളവാക്കി. താമസിയാതെ ഓരോരുത്തരായി ഉറങ്ങാൻ ആരംഭിച്ചു. ചന്ദ്രഗുപ്തനും പാഠങ്ങൾ പഠിച്ചു കഴിഞ്ഞ് വിളക്ക് കെടുത്തിയിട്ട് കിടന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ നിദ്ര അവനെ പുൽകി. അവിടെ മുഴുവൻ നിശബ്ദത തളം കെട്ടിക്കിടന്നു. അല്പസമയത്തിനു ശേഷം വീരസേനൻ കൈകാണിച്ചതും കുറച്ചു പേർ മാത്രം എഴുന്നേറ്റു. മുൻപത്തെ പോലെ തന്നെ അവന്റെ കമ്പിളിയെടുക്കുന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. തീരുമാനിച്ച പോലെ തന്നെ ഒരുവൻ ജനൽ തുറന്നതും മറ്റൊരുവൻ കമ്പിളി വലിച്ചു. എന്നാൽ കമ്പിളി കൈയോടെ വന്നില്ല. വീണ്ടും ഒരു തവണ കൂടി പരിശ്രമിച്ചു. അപ്പോഴും കമ്പിളി വന്നില്ല. ഇപ്രാവശ്യം മുഴുവൻ ശക്തിയുമെടുത്ത് ബലത്തിൽ തന്നെ കമ്പിളി വലിച്ചു. എന്നിട്ടും അതൊന്ന് അനക്കുവാൻ പോലും സാധിച്ചില്ല. കമ്പിളിക്കുള്ളിൽ ചന്ദ്രഗുപ്തൻ ചിരിച്ചുകൊണ്ടിരുന്നു. കമ്പിളിയുടെ രണ്ട് അറ്റങ്ങളെയും അവൻ തന്റെ കൈകളിൽ കെട്ടിവച്ചിരുന്നു. കമ്പിളി വലിച്ചവൻ പകച്ചു നിന്നുപോയി. അവൻ എങ്ങനെയോ ആ ഇരുട്ടിൽ വീരസേനനെ കണ്ടെത്തി. അവന്റെ കമ്പിളി അനങ്ങുന്നത് പോലുമില്ല. അങ്ങനെ വരാൻ ചന്ദ്രഗുപ്തൻ എന്താണ് ചെയ്തതെന്ന് പിടികിട്ടുന്നില്ല. വീരസേനന് മാത്രം കേൾക്കാവുന്ന പോലെ അവൻ പറഞ്ഞു നിർത്തി. താൻ നിശ്ചയിച്ചതൊന്നും നടന്നില്ല എന്ന ദേഷ്യത്തിൽ വീരസേനൻ അടുത്തുണ്ടായിരുന്ന ജലം നിറച്ച പാത്രമെടുത്ത് അവന്റെ കയ്യിൽ കൊടുത്തു. അവന്റെ കമ്പിളിയെ നനച്ചില്ലേ, അതുപോലെ തന്നെ അവന്റെ പുൽപ്പായം നനയ്ക്കൂ, വീരസേനൻ ഗൂഢമായ ചിരിയോടെ പറഞ്ഞു. വെള്ളം നിറച്ച പാത്രവുമായി അവൻ ചന്ദ്രഗുപ്തന്റെ അടുത്തെത്തി.
പെട്ടെന്ന് ആ എന്ന് ഉറക്കെ കരഞ്ഞു അവൻ. അവന്റെ കാലിൽ എന്തോ തറച്ചു കയറിയിരുന്നു. കുനിഞ്ഞു നോക്കിയ അവൻ കണ്ടത് ഒരു മുള്ളു നന്നായി അവന്റെ കാലിൽ തുളച്ചു കയറിയിരിക്കുന്നതാണ്. ഒരു കാൽ ഉയർത്തി ഒരു കൈകൊണ്ടവൻ മുള്ളെടുക്കാൻ പരിശ്രമിച്ചപ്പോൾ തന്നെ അടുത്ത കാലിലും മുള്ളു തറച്ചു കയറി. ഇനിയും സഹിക്കാൻ പറ്റില്ല എന്ന പോലെ അവൻ താഴെ വീണുപോയി. അവന്റെ കയ്യിലുണ്ടായിരുന്ന ജലം മുഴുവൻ അവിടെ അടുത്തു കിടന്നിരുന്ന മറ്റൊരുവനായ സൂര്യപുത്രന്റെ മെത്തയെ മുഴുവൻ നനച്ചു. കമ്പിളി വലിക്കാൻ പറ്റാത്തതിനാൽ തീർച്ചയായും മറ്റെന്തെങ്കിലും ചെയ്യുമെന്ന് ചന്ദ്രഗുപ്തന് നന്നായി അറിയാമായിരുന്നു. അതിനാൽ തന്റെ പായയുടെ നിശ്ചിത അകലത്തിൽ മുള്ളുകൾ വിതറിയിട്ടുണ്ടായിരുന്നു. മുഴുവൻ ഇരുട്ടായിരുന്നതിനാൽ അവിടെയുണ്ടായിരുന്ന മുള്ളുകളെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. ഇതൊന്നുമറിയാതെ ഗാഢനിദ്രയിലായിരുന്ന സൂര്യപുത്രൻ കമ്പിളിയിൽ നനവ് പടർന്നതും പെട്ടെന്നുണർന്നു. തന്റെ മെത്തയെ മനഃപൂർവ്വം നനച്ചതാണെന്ന് കരുതി സൂര്യപുത്രൻ കയ്യിൽ പാത്രം പിടിച്ചിരിക്കുന്നവന്റെ നേർക്ക് വേഗത്തിൽ ചലിച്ചു. അവർക്കിടയിൽ തർക്കം ആരംഭിച്ചു. അത് കണ്ടതും വീരസേനന്റെ കോപം അധികമായി. അവരുടെ ഇടയിലെ തർക്കം തീർക്കാൻ നിൽക്കാതെ ഇതെല്ലാം കണ്ട് മനസ്സിൽ ചിരിച്ചുകൊണ്ട് കിടന്നു ചന്ദ്രഗുപ്തൻ. തക്ഷശിലയിൽ തന്റെ ബുദ്ധി സാമർത്ഥ്യത്താൽ ചന്ദ്രഗുപ്തൻ സ്വയം രക്ഷപ്പെട്ടുവെങ്കിൽ ആചാര്യ ചാണക്യൻ പവിത്രൻ കൊടുത്ത വാക്കിനെ വിശ്വസിച്ച് പാടലീപുത്രയുടെ മുഖ്യ കവാടത്തിൽ വേഷപ്രച്ഛന്നനായി നിന്നു. അവിടത്തെ ശക്തമായ കാവൽ കണ്ട് അദ്ദേഹത്തിന് ഭയമോ ആശ്ചര്യമോ തോന്നിയില്ല. കാരണം ഇത് അദ്ദേഹം മനസ്സിൽ കണക്ക് കൂട്ടിയത് തന്നെയാണ്. പാടലീപുത്രയിൽ ഒളിച്ചു കയറിയ അന്നത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോഴും. ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. മുഖ്യ കവാടത്തിൽ വച്ച് ചാണക്യനെ ബന്ധിക്കാൻ വേണ്ടി ബാക്കിയുള്ള സർവ കവാടങ്ങളും അടയ്ക്കപ്പെട്ടു. നഗരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നവരെ കടുത്ത പരിശോധനയ്ക്ക് ശേഷമാണ് കടത്തിവിടുന്നത്. ഉള്ളിലേക്ക് കടക്കുവാനും പുറത്തേക്ക് പോകുവാനുമായി ഒരേയൊരു കവാടം മാത്രമായിരുന്നു തുറന്നിരുന്നത്. ഇത് സസൂക്ഷ്മം വീക്ഷിക്കുകയായിരുന്ന ചാണക്യൻ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയെ നാലുപാടും വ്യാപിപ്പിച്ചു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ കൂർമത കൂടിയ കണ്ണുകൾ ഒരു കാഴ്ച കണ്ടത്. മുഖ്യ കവാടത്തിന്റെ തൊട്ടുമീതെ ഉയരത്തിൽ ഒരു തട്ടുണ്ടായിരുന്നു. അതിൽ വരദനെ ഉപവിഷ്ടനാക്കിയിട്ടുമുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് വരുന്നവരെയും പോകുന്നവരെയും എല്ലാം നല്ല വ്യക്തമായി തന്നെ കാണാവുന്നതാണ്. എല്ലാവരിലും തന്റെ ദൃഷ്ടി ഉറപ്പിച്ചാണ് അവൻ ഇരിപ്പിടത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ഒരു നിമിഷം ചിന്തിച്ച ചാണക്യൻ ആശങ്കാകുലനായ ഒരു മനുഷ്യനെ പോലെ കവാടത്തിന് സമീപത്തേക്ക് കടന്നു ചെന്നു. "നീ ആരാണ്? നിന്റെ പേരെന്താണ്? എന്ത് കാരണം കൊണ്ടാണ് പാടലീപുത്രയിലേക്ക് വന്നത്? എന്തിനാണ് പുറത്തേക്ക് പോകുന്നത്? പറയൂ." സേനാധിപതി വിക്രമൻ കർക്കശസ്വരത്തിൽ ചാണക്യനോട് ചോദിച്ചു. "പ്രഭു, ഞാനൊരു വൈദ്യനാണ്. ഇവിടെ കുറച്ച് കാലങ്ങളായി എന്റെ തൊഴിൽ ചെയ്തു പോകുന്നു. ഗാന്ധാര നാട്ടിൽ നിന്ന് 3 മാസങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഇവിടെ വന്നത്," ചാണക്യൻ പറഞ്ഞു. ചാണക്യനെ അടിമുടി നോക്കിയ സേനാധിപതി വീണ്ടും ആരാഞ്ഞു. "ഇപ്പോൾ എങ്ങോട്ട് പോകുന്നു?" "ചില പ്രധാന ഒറ്റമൂലികൾക്ക് ആവശ്യമായ ഔഷധച്ചെടികൾ വേണ്ടതിനാൽ ഞാൻ അതിനെ തേടി കണ്ടുപിടിക്കുവാനായി വീണ്ടും ഗാന്ധാര ദേശത്തേക്ക് പോകുന്നു," എന്ന് മറുപടി പറഞ്ഞു ചാണക്യൻ. സേനാധിപതി കണ്ണുകൊണ്ട് കാണിച്ചതിനെ തുടർന്ന് ചാണക്യനെ പരീക്ഷിക്കാനും പരിശോധിക്കാനുമായി ഒരു പടനായകൻ മുന്നോട്ട് വന്നു. "വേഗം താങ്കളുടെ ഇടുപ്പിലുള്ള സഞ്ചിയെടുക്ക്," അയാൾ ചാണക്യനോട് ആജ്ഞാപിച്ചു. ചാണക്യൻ കൊടുത്ത സഞ്ചിയെ തലകീഴായി പിടിച്ചതും ഒറ്റമൂലികൾ, ഉണങ്ങിയ വേരുകൾ എന്നിവയല്ലാതെ മറ്റൊന്നും ലഭിച്ചില്ല. "പ്രഭു, ഈ വൈദ്യന്റെ സഞ്ചിയിൽ മൂലികളും ഉണങ്ങിയ വേരുമല്ലാതെ മറ്റൊന്നും തന്നെയില്ല," എന്ന് പറഞ്ഞുകൊണ്ട് സേനാധിപതിയുടെ സമക്ഷം നീട്ടി. സേനാധിപതിയും അത് വാങ്ങി നന്നായി പരിശോധിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന് വിശ്വാസം വന്നില്ല. "അയാളുടെ വസ്ത്രങ്ങളും തലപ്പാവും മൊത്തം പരിശോധിക്കൂ," സേനാധിപതി വീണ്ടും പറഞ്ഞു. അത് കേട്ടതും ചാണക്യന് വിഷമവും വെപ്രാളവും വന്നു. എന്നിരുന്നാലും അതിനെ പുറത്തു കാണിക്കാതെ അദ്ദേഹം പറഞ്ഞു, "എന്തിനാണിത്? ഇപ്പോൾ പുറത്തു പോകുന്നവരെയും പരിശോധിക്കുകയാണോ? ഞാനൊരു സാധാരണ വൈദ്യനാണ്. നമ്മുടെ കയ്യിൽ എന്തുണ്ടാവാനാണ്?" "നിന്നോട് അതിനെപ്പറ്റി ആരെങ്കിലും ചോദിച്ചുവോ? വായടച്ചു വെക്കേ. എനിക്കെന്റെ കർമ്മം പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്," സേനാധിപതി രോഷാകുലനായി പറഞ്ഞു.
ഉത്തരവ് ലഭിച്ചതും ആ ഭടൻ ചാണക്യന്റെ വസ്ത്രങ്ങളെല്ലാം പരിശോധിക്കുവാൻ ആരംഭിച്ചു. അയാൾ തന്റെ കരങ്ങളെ ചാണക്യന്റെ തലപ്പാവിൽ സ്പർശിക്കാനായി ഉയർത്തി. തലയിൽ നിന്നും തലപ്പാവ് ഉയർന്നാൽ അദ്ദേഹത്തിന്റെ നീണ്ട മുടിയിഴകൾ കണ്ടാൽ അതാരാണെന്ന് എല്ലാവർക്കും വ്യക്തമാകും. മുകളിലെ തട്ടിൽ ഇരിക്കുന്ന ഭരതൻ ചാണക്യന്റെ മേൽ ഒരു കണ്ണുവച്ചിരുന്നു. ചാണക്യന്റെ മുഖം കണ്ടതും അവന് സംശയം ജനിച്ചിരുന്നു. വൈദ്യരുടെ വേഷത്തിൽ ഇരിക്കുന്നത് നിശ്ചയമായും ചാണക്യൻ തന്നെ എന്നവൻ ചിന്തിച്ചു. എന്നാൽ പറയാൻ ശ്രമിച്ചില്ല. തെറ്റായ അടയാളം കാണിക്കാൻ അവന് ധൈര്യം ഉണ്ടായിരുന്നില്ല. അരികിൽ ചെന്ന് നോക്കാം എന്നുദ്ദേശിച്ചുകൊണ്ട് വരദൻ തട്ടിൽ നിന്നും താഴെ ഇറങ്ങിയതും ചാണക്യന്റെ തലപ്പാവെടുക്കാൻ കൈയുയർത്തി ആ ഭടൻ. അതേ നിമിഷത്തിൽ തന്നെ മറ്റൊരു ഭടൻ കൊട്ടാരത്തിൽ നിന്ന് കുതിരപ്പുറത്ത് വേഗം വന്നു. വൈദ്യരെ, നിങ്ങൾ ഇനിയും പുറപ്പെട്ടില്ലേ? ചാണക്യനെ നോക്കി ആ വീരൻ ചോദിച്ചു. കൊട്ടാരത്തിൽ നിന്നും വന്ന ഭടൻ പറഞ്ഞത് കേട്ടതും സേനാധിപതിക്ക് പെട്ടെന്ന് തന്നെ മുഴുവൻ സംശയങ്ങളും ഒഴിഞ്ഞുപോയി. എന്നിട്ടും, ഇയാളെ നിനക്കറിയുമോ എന്ന് സേനാധിപതി ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി ആ വീരനോട് ചോദിച്ചു. തീർച്ചയായും പ്രഭു, നേരത്തെ ഇദ്ദേഹമാണ് രാജകുമാരൻ പവിത്രനെ രക്ഷിച്ചത്. ഇന്നലെ കാട്ടിൽ വേട്ടയ്ക്ക് പോയ സമയം അവിടുന്നുള്ള എന്തോ ഒരു വിഷക്കായ കഴിച്ചിരുന്നു കുമാരൻ. രാവിലെ മുതൽ അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നു. ഇപ്പോൾ ഇദ്ദേഹമാണ് രാജഗുരുവിന്റെ സാമീപ്യത്തോടെ കുമാരന് മരുന്നു കൊടുത്ത് ഗുണപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴും കുമാരന് പൂർണമായി സുഖമായിട്ടില്ല. അതിനുവേണ്ടി ഗാന്ധാര ദേശത്ത് മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേകവും വിശിഷ്ടവുമായ മൂലിക കണ്ടെത്തുവാനായി പോവുകയാണ് ഇദ്ദേഹം. അതിനാൽ ഇദ്ദേഹത്തിന് പുറത്തു പോകുവാൻ എത്രയും പെട്ടെന്ന് അനുവാദം കൊടുക്കൂ എന്ന് പറഞ്ഞു ആ വീരൻ. ആ സമയത്തിൽ വരദനും അങ്ങോട്ടെത്തിയിരുന്നു. കൊട്ടാരത്തിൽ നിന്നും വന്ന വീരന്റെ വാക്കുകൾ ശ്രവിച്ച വരദൻ താൻ മിണ്ടാതെ ഇരിക്കുന്നതാണ് തനിക്ക് നല്ലതെന്ന് വിചാരിച്ചു. ഇവൻ ശരിക്കും വൈദ്യനാവാം. നാം പോയി തെറ്റായ വല്ലതും പറഞ്ഞതിന് ശേഷം തന്റെ സ്വന്തം ശിരസിന് തന്നെ ആപത്ത് വരുത്തേണ്ട എന്നും മനസ്സിൽ ചിന്തിച്ച് വീണ്ടും തട്ടിലേക്ക് തിരിഞ്ഞു നടന്നു വരദൻ. ചാണക്യൻ സുഗമമായി പടലീപുത്രയുടെ പുറത്തിറങ്ങിയോ? അതോ ആചാര്യരെ കാത്ത് പുതിയ വെല്ലുവിളികൾ ഒളിഞ്ഞിരിപ്പുണ്ടോ? അധ്യായം 24. പവിത്രൻ തക്ഷശിലയിൽ. സേനാധിപതിക്കും തലേദിവസം നടന്ന കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വന്നു. തനിക്ക് ശാരീരികമായി സുഖമില്ലെന്ന് രാജകുമാരൻ പവിത്രൻ പറഞ്ഞിരുന്നു എന്നത് സേനാധിപതി ഓർത്തെടുത്തു. എന്നാലും പൂർണ്ണമായി ഉറപ്പിക്കാൻ ആഗ്രഹിച്ചു വിക്രമൻ. തന്റെ കൈവശം എന്തെങ്കിലും തെളിവുകളുണ്ടോ? എന്തെങ്കിലും ഓലയോ മറ്റോ കൈവശമുണ്ടോ? വിക്രമൻ ചോദിച്ചു. തന്റെ ഇടുപ്പിലായി വച്ച ഓലയെടുത്ത് വിക്രമന്റെ കൈവശം ഏൽപ്പിച്ചു കുതിരപ്പുറത്തു വന്ന വീരൻ. അതിൽ വൈദ്യനെ ആരും തടസ്സപ്പെടുത്തരുത്. യാതൊരു വിധത്തിലുള്ള ഒഴിവും പറഞ്ഞുകൊണ്ട് സമയം കളയാതെ എത്രയും വേഗം പാടലീപുത്ര കടക്കാൻ അനുമതി നൽകണം എന്നുമാണ് അതിൽ കുറിച്ചിരുന്നത്. അതിൽ രാജമുദ്രയും പതിച്ചിരുന്നു. ഓലയും രാജമുദ്രയും ദൃഷ്ടിയിൽപ്പെട്ട വരദന് വാക്കുകൾ വായിൽ നിന്നും വന്നില്ല. കുറച്ചു നേരങ്ങൾക്ക് ശേഷമാണ് ആ വീരൻ വന്നിരുന്നതെങ്കിൽ വൈദ്യരെ വരദൻ തെറ്റായി ആചാര്യ ചാണക്യൻ എന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. അതിനുശേഷമാണ് ഓല വന്നിരുന്നതെങ്കിൽ വരദന്റെ കഴുത്തിന് മുകളിൽ തല കാണില്ലായിരുന്നു. നല്ല കാര്യം ഞാനൊന്നും തന്നെ പറയാതിരുന്നത്. അല്ലാത്ത പക്ഷം എന്റെ ജീവൻ എന്നിലുണ്ടാവുമായിരുന്നില്ല. എങ്ങനെയോ രക്ഷപ്പെട്ടു എന്ന സമാധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിട്ടു വരദൻ. സേനാധിപതി തന്നെ കാണും മുൻപ് വീണ്ടും തട്ടിൽ കയറിയിരുന്നു അവൻ. വരദൻ തട്ടിൽ നിന്നും താഴെ ഇറങ്ങി വന്നതോ ഓല കണ്ടതോ അത് കണ്ടതിനെ തുടർന്ന് വീണ്ടും തിരിച്ച് അവിടെ പോയിരുന്നതൊന്നും സേനാധിപതി വിക്രമൻ കണ്ടിരുന്നില്ല. രാജമുദ്രയോട് കൂടിയ ഓല കണ്ട നേരം തന്നെ അദ്ദേഹത്തിന്റെ സംശയങ്ങളെല്ലാം ഒഴിഞ്ഞുപോയിരുന്നു. ഒപ്പം ഇവിടെ നിൽക്കുന്നത് ഗാന്ധാര നാട്ടിലെ വൈദ്യൻ തന്നെയാണ് അദ്ദേഹമെന്നും ഉറപ്പ് ലഭിച്ചിരുന്നു. ക്ഷമിച്ചാലും വൈദ്യരെ, പാടലീപുത്രയുടെ ശത്രുവായ ഒരുവൻ രാജ്യത്ത് കടന്നിട്ടുള്ളതായി അറിവ് ലഭിച്ചിരിക്കുന്നു. അതിനാലാണ് എല്ലാവരെയും പരിശോധിച്ചതിന് ശേഷം മാത്രം തിരികെ അയക്കുന്നത്. താങ്കൾക്ക് പോകാവുന്നതാണ്. താങ്കളുടെ യാത്ര വിജയിക്കുവാനും മൂലികയുമായി തിരിച്ചെത്തി
എത്രയും വേഗം രാജകുമാരനെ സുഖപ്പെടുത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പോയി വന്നാലും വൈദ്യരെ, സേനാധിപതി ആചാര്യനോടായി പറഞ്ഞു. സേനാധിപതിയുടെ ആജ്ഞപ്രകാരം കവാടം തുറക്കപ്പെട്ടു. താങ്കൾ എന്തിനാണ് മാപ്പപേക്ഷിക്കുന്നത് സേനാധിപതിയെ? അങ്ങ് അങ്ങയുടെ കർത്തവ്യമല്ലേ ചെയ്തത്? എത്രയും ശീഘ്രം തന്നെ ആ ശത്രു താങ്കളുടെ മുന്നിൽ എത്തുവാനായി ഞാൻ പ്രാർത്ഥിക്കാം. എന്നാൽ താങ്കൾ അവന്റെ ശരിയായ അടയാളം കണ്ടുപിടിക്കേണ്ടതുണ്ട്. എന്നിട്ട് തടവിലാക്കണം. താങ്കളുടെ കൈവിരലുകൾക്ക് ഇടയിലൂടെ ഒരു മീനിനെ പോലെ അവൻ രക്ഷപ്പെടാതിരിക്കാനും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് എന്ന് പറഞ്ഞ് യാതൊരുവിധ സംശയങ്ങൾക്കും ഇടവരുത്താതെ പ്രധാന കവാടത്തിലൂടെ പുറത്തിറങ്ങി ചാണക്യൻ. ചാണക്യനെ രക്ഷിക്കാനായി രാജകുമാരൻ പവിത്രൻ എന്തുവേണമെങ്കിലും പ്രവർത്തിക്കും എന്നവൻ കൊടുത്തുവിട്ട ഓലയിൽ നിന്ന് തന്നെ വ്യക്തമായി. രാജമുദ്രയോട് കൂടിയുള്ള ഓല അയക്കുമ്പോൾ അവൻ എത്രത്തോളം തന്നെ വിശ്വസിക്കുന്നുവെന്നും മതിക്കുന്നുവെന്നും മനസ്സിലാക്കി ചാണക്യൻ. ചാണക്യൻ യാതൊരുവിധ പ്രശ്നവും നേരിടാതെ പാടലീപുത്രം കടന്ന് തക്ഷശില ലക്ഷ്യം വെച്ച് യാത്രയാരംഭിച്ചു. അതേസമയം കൊട്ടാരത്തിൽ രാജകുമാരൻ പവിത്രൻ എങ്ങനെയെങ്കിലും പിതാവിനോട് സമ്മതം വാങ്ങി തക്ഷശിലയിലേക്ക് പോകണം എന്ന ഉദ്ദേശത്തിൽ രാജ്യസഭയിലേക്ക് ചലിച്ചു. അവിടെ രാജാവ് ധനനന്ദൻ മദ്യത്തിന്റെയും പെണ്ണിന്റെയും ലഹരിയിൽ ഇരിക്കുകയായിരുന്നു. അമാത്യർ അദ്ദേഹത്തിന്റെ അരികിൽ തന്നെ ഉണ്ടായിരുന്നു. രാജകുമാരൻ രാജ്യസഭയിലേക്ക് വരുന്നത് കണ്ട് അമാത്യർക്ക് ആശ്ചര്യമായി. ഇത്രയും നാളുകളായി രാജ്യസഭയ്ക്ക് എന്നുവേണ്ട സ്വന്തം പിതാവിനെ കാണുവാൻ പോലും നേരിട്ട് വന്നിട്ടില്ല കുമാരൻ. അങ്ങനെയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് അമാത്യർ ചിന്തിച്ചു. പുത്രനെ രാജ്യസഭയിൽ കണ്ട നേരം തന്നെ നൃത്തം ചെയ്യുന്ന നർത്തകിമാരോട് കൈയുയർത്തി കാണിച്ച് അവരുടെ നൃത്തം നിർത്തലാക്കി. മഗധരാജ്യത്തിന്റെ രാജകുമാരൻ വഴിതെറ്റി വന്നിരിക്കുന്നോ? രാജാവ് ധനനന്ദൻ പരിഹാസരൂപേണ ചോദിച്ചു. പിതാവിന്റെ പരിഹാസത്തെ വകവയ്ക്കാതെ അദ്ദേഹത്തെ വണങ്ങി പവിത്രൻ. ഞാൻ അങ്ങയെ മുഖം കാണിക്കാനുണ്ടായ കാരണം, ഞാൻ തക്ഷശിലയിൽ ചെന്ന് വിദ്യ അഭ്യസിക്കുവാൻ ആഗ്രഹിക്കുന്നു പിതാവേ, പവിത്രൻ ധനനന്ദനോട് പറഞ്ഞു. കുമാരന്റെ ആവശ്യം കേട്ടതും ധനനന്ദൻ ചിരിക്കാനാരംഭിച്ചു. അടുത്ത് മദ്യം വിളമ്പുന്ന സ്ത്രീയെ കൈകാണിച്ചപ്പോൾ മുഴുവൻ മദ്യവും അദ്ദേഹത്തിന്റെ വായിലേക്ക് പകർന്നു അവൾ. നിന്റെ ഇഷ്ടമനുസരിച്ച് എങ്ങോട്ട് വേണമെങ്കിലും പോകാമല്ലോ, എന്നോട് അനുമതി ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? കുഴഞ്ഞ ശബ്ദത്തിൽ ധനനന്ദൻ പുത്രനോട് പറഞ്ഞു. താങ്കൾ എന്റെ പിതാവാണ്. ഞാൻ താങ്കളുടെ അനുമതിയോടുകൂടിയേ വിദ്യാഭ്യസിക്കാൻ പോവുകയുള്ളൂ. ഇത് തീർച്ചയാണ്, പവിത്രൻ പറഞ്ഞു. ധനനന്ദനാണെങ്കിൽ മദ്യലഹരിയിൽ ഒന്നും തന്നെ മനസ്സിലായില്ല. പക്ഷേ അമാത്യർക്ക് തക്ഷശില എന്ന് കേട്ടതും എന്തോ പന്തികേട് തോന്നി. ഇത്രയും നാൾ പിതാവിനെ കാണാൻ പോലും ശ്രമിക്കാത്ത പവിത്രൻ ഇന്ന് വിദ്യ അഭ്യസിക്കാൻ അനുവാദം ചോദിച്ചിരിക്കുന്നു. ചിന്തിച്ചുകൊണ്ട് പവിത്രനെ ഉറ്റുനോക്കി അമാത്യർ. ശരി ശരി, നിനക്ക് തീർച്ചയായും പോയി വരാം. ധനനന്ദൻ അനുമതി കൊടുത്തു. പിതാവിനെ വണങ്ങി പോകുവാനായി തിരിഞ്ഞു പവിത്രൻ. നിൽക്കൂ കുമാരാ, വിദ്യാഭ്യസിക്കാൻ തക്ഷശിലയിൽ പോകുന്നതിന്റെ ആവശ്യകത എന്താണ്? പാടലീപുത്രയിലെ ആചാര്യന്മാരിൽ താങ്കൾക്ക് വിശ്വാസം പോരുന്നുണ്ടോ? അവരും മികവുറ്റവർ തന്നെയാണ്. അതോ താങ്കൾക്ക് പാടലീപുത്രയിൽ നിന്നും ഒരുപാട് ദൂരം പോകണമോ? അമാത്യർ കുമാരനോട് ചോദിച്ചു. ഇവിടെയുള്ള ആചാര്യന്മാർ കഴിവ് നിറഞ്ഞവർ തന്നെ. ഞാൻ അവരുടെ കഴിവിനെ ചോദ്യം ചെയ്തില്ല അമാത്യരെ. പക്ഷേ ഇതുപോലൊരു സാഹചര്യത്തിൽ എനിക്ക് വിദ്യാഭ്യസിക്കാനാവില്ല എന്നു പറഞ്ഞുകൊണ്ട് അവിടെയിരുന്ന മദ്യത്തിന്റെ പാത്രങ്ങളെയും നർത്തകിമാരെയും കൈകൊണ്ട് കാണിച്ചു പവിത്രൻ. രാജകുമാരന്റെ മനസ്സിലെ വികാരങ്ങളെ അമാത്യർ തിരിച്ചറിഞ്ഞപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ സംശയങ്ങൾ അവശേഷിച്ചു. ഇത്ര നാളുകൾ ഇല്ലാതിരുന്ന ആഗ്രഹം എങ്ങനെയാണ് കുമാരന്റെ മനസ്സിൽ പെട്ടെന്നുണ്ടായത് എന്ന് അദ്ദേഹം തന്നോട് തന്നെ വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. ഇവിടെ വിദ്യ അഭ്യസിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ അഭ്യസിക്കൂ, പുറത്തു പോകുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പുറത്തു പോകട്ടെ. നിങ്ങൾ എന്തിനാണ് അമാത്യരെ തടസ്സം പറയുന്നത്? കുഴഞ്ഞ ശബ്ദത്തിൽ വീണ്ടും ധനനന്ദൻ ആരാഞ്ഞു. തക്ഷശിലയിലാണ് ആ കപടാചാര്യൻ ചാണക്യനുള്ളത്. നമ്മുടെ കുമാരനെ പോലെയുള്ള നിഷ്കളങ്കരായ ആളുകളെ അവൻ അവന്റെ വശത്താക്കി രാജ്യത്തിനെതിരെ തിരിക്കാൻ സാധ്യതയുണ്ട്. അത് താങ്കൾ മനസ്സിലാക്കണം പ്രഭു.
അമാത്യർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ സ്വരം തികച്ചും ഗൗരവപൂർവം ആയിരുന്നു. ചാണക്യന്റെ നാമം ശ്രവിച്ചതും പവിത്രന്റെ മുഖം വിളറി വെളുത്തുപോയി. എന്നാൽ അവന്റെ ഭയത്തെ അവൻ പുറത്തു കാണിക്കാതെ നിന്നു. അവരുടെ സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കവാടത്തിൽ നിന്നൊരു വീരൻ അങ്ങോട്ട് ആഗതനായി. അയാൾ ധനനന്ദനെ വണങ്ങിയ ശേഷം പറഞ്ഞു, സൂര്യോദയം മുതൽ ഇതുവരെ പുറത്തേക്ക് പോകുന്ന എല്ലാ ആളുകളെയും പരിപൂർണ പരിശോധനയ്ക്ക് ശേഷമാണ് പുറത്തേക്ക് കടത്തിവിട്ടത് പ്രധാനമന്ത്രിയാരെ. എന്നാൽ ചാണക്യനെ പിടികൂടാനായില്ല എന്ന് അമാത്യരെ നോക്കി പറഞ്ഞു ആ വീരൻ. അത് കേട്ടതും അമാത്യർ വീണ്ടും ചിന്തയിൽ ആഴ്ന്നു. അത് മാത്രമല്ല പ്രധാനമന്ത്രിയാരെ, മുഖ്യ കവാടമൊഴികെ ബാക്കി എല്ലാ കവാടങ്ങളും അടച്ചതിനാൽ പുറത്തുനിന്നും ഇങ്ങോട്ട് വ്യാപാരത്തിന് വരുന്നവർക്കും ഇവിടെ നിന്നും പുറത്തേക്ക് വ്യാപാരത്തിന് പോകുന്നവർക്കും ഒരുപാട് കഷ്ടതകൾ നേരിടേണ്ടി വരുന്നു. താങ്കൾ ഈ വിഷയത്തിൽ ശീഘ്രത്തിൽ ഒരു തീരുമാനമെടുക്കാനായി സേനാധിപതി താങ്കളോട് ചോദിക്കുവാനായി നമ്മോട് പറഞ്ഞിരിക്കുന്നു. ആ വീരൻ പറഞ്ഞു നിർത്തി. അമാത്യർ സ്വയം ചോദിച്ചു, ചാണക്യൻ പാടലീപുത്രയിൽ വന്നിരുന്നെങ്കിൽ എങ്ങനെ എപ്പോൾ ഇവിടെ നിന്നും മടങ്ങിയിരിക്കും? അതോ അമാത്യർ ചിന്തയിലായിരുന്നു. ഈ സാഹചര്യത്തെ തനിക്ക് അനുയോജ്യമായി ഉപയോഗിക്കാൻ തീരുമാനിച്ചു പവിത്രൻ. താങ്കൾക്കും എന്റെ പിതാവിനും ചാണക്യൻ ശത്രുവാണെങ്കിൽ അത് നമ്മെ തക്ഷശിലയിൽ നിന്ന് വിദ്യ അഭ്യസിക്കുന്നതിൽ നിന്നും തടയാനുള്ളൊരു കാരണമാണോ? താങ്കൾ കരുതിക്കൂട്ടി നമ്മുടെ മാർഗത്തിൽ തടസ്സം സൃഷ്ടിക്കുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. നാം വിദ്യ അഭ്യസിക്കുന്നതിലും ചാണക്യനും തമ്മിൽ എന്താണ് പ്രസക്തി എന്ന് പറയാൻ പോമാത്യരെ? ഞാനൊരു രാജകുമാരനാണ്, നമ്മെ വിദ്യ അഭ്യസിക്കുന്നതിൽ നിന്നും താങ്കൾക്ക് തടയാനാവില്ല. പവിത്രന്റെ ഓരോ വാക്കുകളും മൂർച്ചയേറിയ ശരം കണക്കെ അമാത്യരുടെ നെഞ്ചിലായി തറച്ചു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ കുമാരനെ പിണക്കുന്നത് നല്ലതല്ലെന്ന് ഉള്ള നിഗമനത്തിൽ എത്തി അമാത്യർ. രാജകുമാരൻ വിദ്യാഭ്യസിക്കുന്നതിൽ ഞാനൊരിക്കലും തടസ്സം നിൽക്കുകയില്ല പ്രഭു. രാജകുമാരൻ തക്ഷശിലയിൽ നിന്ന് വിദ്യാഭ്യസിക്കുന്നത് എല്ലാവരെയും പോലെ നമുക്കും സന്തോഷം നൽകുന്ന വാർത്ത തന്നെയാണ്. അദ്ദേഹത്തിന്റെ യാത്രയ്ക്കുള്ള കാര്യങ്ങൾ നാം തന്നെ ചെയ്യുന്നതായിരിക്കും. ധനനന്ദനെ വണങ്ങിക്കൊണ്ട് അമാത്യർ പറഞ്ഞു. ധനനന്ദൻ തലയാട്ടി സമ്മതം എന്നറിയിച്ചപ്പോൾ അദ്ദേഹം തുടർന്നു, കുമാരന്റെ സുരക്ഷയെ ഓർത്തുകൊണ്ട് മാത്രമാണ് ഞാൻ തടസ്സം പിടിച്ചത്, അല്ലാതെ അതിൽ മറ്റൊരു കാരണവും ഇല്ല. രാജകുമാരൻ ആചാര്യ ഗണപതിയുടെ കീഴിൽ വിദ്യാഭ്യസിക്കട്ടെ, എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അമാത്യർ അറിയിച്ചു, താങ്കൾക്ക് എന്താണ് ഉചിതമെന്ന് തോന്നുന്നോ അത് പ്രവർത്തിക്കുക അമാത്യരെ. ധനനന്ദൻ പറഞ്ഞു, പവിത്രന് മറിച്ചൊന്നും തന്നെ പറയാൻ പറ്റിയില്ല. നമുക്ക് വിദ്യ അഭ്യസിക്കുന്നതാണ് പ്രധാനം, മറ്റൊന്നും തന്നെയല്ല. രാജാവിനെയും അമാത്യരെയും വണങ്ങിക്കൊണ്ട് അറിയിച്ചു പവിത്രൻ. അമാത്യർ വിരിച്ച വലയിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടു അവൻ. അമാത്യരും രാജാവും നോക്കി നിൽക്കെ തിരിഞ്ഞ് രാജ്യസഭയിൽ നിന്നും മടങ്ങി കുമാരൻ. ശിവനേശ്വരനെ തടവിലാക്കാൻ അമാത്യർ ചെയ്ത ചതി ഫലം കണ്ടിരുന്നു. ചാണക്യൻ പാടലീപുത്രയിൽ വന്നതും അതിനുശേഷം മായയായി തിരിച്ചുപോയതും രാജകുമാരൻ തക്ഷശിലയിൽ ചെന്ന് വിദ്യ അഭ്യസിക്കാൻ ആഗ്രഹിക്കുന്നു എന്നതുമെല്ലാം ചിന്തിക്കുമ്പോൾ താൻ പരാജയപ്പെട്ടു എന്നൊരു തോന്നൽ അദ്ദേഹത്തെ വേട്ടയാടാൻ ആരംഭിച്ചു. തന്റെ അറയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അമാത്യർ. അയാളുടെ മനസ്സിൽ കോപവും വെറുപ്പും നിറഞ്ഞിരുന്നു. അതേസമയം അദ്ദേഹത്തോടൊപ്പം അറയിൽ മദ്യം രുചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സേനാധിപതി വിക്രമൻ. ഇതെങ്ങനെ സാധ്യമാവും? എങ്ങനെയാണ് ആ ചാണക്യൻ നമ്മുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയത്? ഭൂമി പിളർന്ന് പാതാളത്തിലേക്കോ, അതോ മാനത്തേക്ക് പറന്നുപോയോ എന്നുറക്കെ അമർഷത്തോടെ വിളിച്ചു പറഞ്ഞു അമാത്യർ. അദ്ദേഹത്തിന്റെ കോപം വിക്രമന് മനസ്സിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്തു ചെയ്യുവാൻ കഴിയും? ആചാര്യൻ പാടലീപുത്രയിലേക്ക് കടന്നു എന്ന് വാദിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നും തന്നെയില്ല. ഏതോ ഒരു വരദൻ എന്നൊരുവൻ പറഞ്ഞത് കേട്ട് നാം നമ്മുടെ സമയത്തെ ആവശ്യമില്ലാതെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അവൻ സത്യമാണ് പറയുന്നത് എന്നതിന് എന്ത് തെളിവാണ് നമ്മുടെ കയ്യിലുള്ളത്? വിക്രമൻ ചോദിച്ചു. വരദന്റെ നാമം കേട്ടതും അമാത്യരുടെ കോപം ഉച്ചസ്ഥായിയിലെത്തി. അവനെ പിടിച്ച് എത്രയും വേഗം എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുക, ആജ്ഞാപിച്ചു അമാത്യർ. അല്പസമയത്തിനുള്ളിൽ തന്നെ വരദനെ കൊണ്ടുവന്നു അമാത്യരുടെ മുന്നിൽ നിർത്തി വിക്രമൻ. അവനെ കണ്ടതും തന്റെ ഉടവാളെടുത്ത് അവന്റെ കഴുത്തിൽ ചേർത്തുവെച്ചു അമാത്യർ. സത്യം പറയൂ,
ചാണക്യൻ യഥാർത്ഥത്തിൽ പാടലിപുത്രയിൽ വന്നുവോ? അമാത്യർ ചോദിച്ചു. കോപത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണുകൾ അഗ്നി പോലെ ജ്വലിച്ചു. കോപത്തിൽ നിൽക്കുന്ന അമാത്യരെയും കഴുത്തിൽ ഇരിക്കുന്ന വാളിനെയും കണ്ട് വരദൻ വിറച്ചു. അവനെ മരണഭയം ആക്രമിച്ചു. അവൻ അമാത്യരുടെ കാലുകളിൽ പിടിമുറുക്കി, ഞാൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് പ്രധാനമന്ത്രിയാരെ. ചാണക്യൻ പാടലിപുത്രയിലേക്ക് പോകുന്നുവെന്നും അതിനാൽ കുറച്ചു ദിവസത്തേക്ക് ഒഴിവ് വേണമെന്നും പ്രധാനാചാര്യനോട് ചാണക്യൻ പറയുന്നത് ആചാര്യ ഗണപതി നേരിട്ട് കേട്ടിരുന്നു. ഇതാണ് യാഥാർത്ഥ്യം. എന്നെ വിശ്വസിക്കൂ. അത് കേട്ടതിനു ശേഷവും പ്രധാനമന്ത്രിയുടെ കോപം അല്പം പോലും കുറഞ്ഞില്ല. അവൻ ഇങ്ങോട്ട് വന്നിട്ട് പോലുമില്ല. തെറ്റായ സന്ദേശം തന്ന് നീ ഞങ്ങളുടെ സമയത്തെ വ്യഥ പാഴാക്കി കളഞ്ഞു, അമാത്യർ കോപത്താൽ വിറച്ചുകൊണ്ട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശബ്ദം സിംഹത്തിന്റെ ഗർജനം പോലെയായിരുന്നു. ഞാൻ തെറ്റായി ഒന്നും പറഞ്ഞില്ല പ്രധാനമന്ത്രി അവർക്കളെ. ആചാര്യ ഗണപതിയും നുണ പറയാറില്ല. അദ്ദേഹം പറഞ്ഞ പോലെ ചാണക്യൻ തീർച്ചയായും പാടലിപുത്രയിൽ വന്നിട്ടുണ്ടാവും എന്ന് വരദൻ പറഞ്ഞു. വീണ്ടും ചാണക്യന്റെ നാമം കേട്ടതും അമാത്യരുടെ നിയന്ത്രണം പൂർണമായും നഷ്ടപ്പെട്ടു. ചാണക്യൻ, ചാണക്യൻ, ചാണക്യൻ! എവിടെ നോക്കിയാലും ചാണക്യൻ. നീ ഇനിയും എത്ര തവണ അവനെ പുകഴ്ത്തിയാലും നിനക്ക് മാപ്പില്ല. അവനെ പറ്റി പറഞ്ഞ നാക്കുണ്ടെങ്കിലെന്താ, ഇല്ലെങ്കിലെന്താ, നിനക്ക് ശരിയായ ശിക്ഷ മരണശിക്ഷ തന്നെ എന്ന് പറഞ്ഞ് വരദന്റെ കഴുത്തിന് നേരെ വാൾ വീശി അമാത്യർ. ഭയത്താൽ നടുങ്ങിക്കൊണ്ട് കണ്ണുകൾ രണ്ടും അടച്ചു പിടിച്ചു വരദൻ. അമാത്യരുടെ വാൾ ഇപ്പോൾ തന്നെ നമ്മുടെ കഴുത്തിനെ ഛേദിക്കുന്നതായിരിക്കും. എന്നാൽ അല്പസമയത്തിന് ശേഷവും തനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് കണ്ട് വരദൻ കണ്ണുകൾ പതുക്കെ തുറന്നു. എതിർദിശയിൽ സേനാധിപതി വിക്രമൻ ചിരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പോഴും വരദന്റെ വിറയൽ പൂർണമായും മാറിയിരുന്നില്ല. അവന്റെ അവസ്ഥ കണ്ട് അമാത്യർക്ക് ചിരിക്കാതിരിക്കാനായില്ല. വാളിനെ ദൂരേക്ക് വലിച്ചെറിഞ്ഞ ശേഷം അവന്റെ തലയിൽ കൈവച്ചു പറഞ്ഞു, നിന്നെ കാണാൻ തന്നെ പാവമായി തോന്നുന്നു, അതിനാൽ ഞാൻ നിന്നെ കൊല്ലാതെ വിടുന്നു. അമാത്യർ പറഞ്ഞതും വരദൻ വീണ്ടും അദ്ദേഹത്തിന്റെ കാലുകളിൽ മുറുകെ പിടിച്ചു. വളരെ നന്ദി അങ്ങുന്നേ, അങ്ങ് വലിയ മനസ്സിനുടമയാണ്. അവൻ വീണ്ടും അദ്ദേഹത്തെ വണങ്ങി. ജീവൻ തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന ചിന്തയിലായിരുന്നു വരദൻ. എന്നാൽ പ്രധാനമന്ത്രിയുടെ മുഖത്ത് ഒരു വഞ്ചനയുടെ ചിരിയുണ്ടായിരുന്നു. നിന്നെ വധിക്കാതെ വിട്ടാൽ എനിക്കെന്താണ് ലാഭം? ഞാൻ ഈ നാട്ടിലെ പ്രധാനമന്ത്രിയാണ്. ഒരു ചെറു നിബന്ധന പോലുമില്ലാതെ ഒരുത്തിനെ വെറുതെ വിട്ടാൽ അതിന്റെ നാണക്കേട് എനിക്കാണ്. എന്റെ പദവിക്കും അത് ചേർന്നതല്ല. ഞൊടിയിൽ എഴുന്നേറ്റ് നിന്നു വരദൻ. അങ്ങ് എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാം പ്രധാനമന്ത്രിയാരെ എന്ന് പറഞ്ഞു വരദൻ. തന്റെ ജീവൻ തിരിച്ചു കിട്ടി എന്നപ്പോഴും അവന് വിശ്വാസമായിരുന്നില്ല. നിന്നെ കൊണ്ട് എനിക്ക് എന്തുപകാരമാണ് ഉണ്ടാവാൻ പോകുന്നത്? നീയൊരു നാടിന്റെയും മന്ത്രിയല്ല, ഒരു പടയാളിയുമല്ല, തക്ഷശിലയിലെ ഒരു ജോലിക്കാരൻ മാത്രം. അവിടെ നിന്നെ എത്ര പേരറിയും? ആലോചിച്ചുകൊണ്ട് അമാത്യർ പറഞ്ഞു, അങ്ങ് പറയുന്നത് സത്യമാണ്. തക്ഷശിലയിൽ എന്നെ ആർക്കും അറിയില്ല. എന്നാൽ ഗുരുകുലത്തിന്റെ മുക്കും മൂലയും എനിക്ക് മനപ്പാഠമാണ്, വരദൻ പറഞ്ഞു. അമാത്യർ മെല്ലെയൊന്ന് പുഞ്ചിരിച്ചു. തന്റെ തന്ത്രം വിജയിച്ചു എന്ന സന്തോഷത്തിൽ അദ്ദേഹം നിന്നു. ശരി, അങ്ങനെയെങ്കിൽ ഒരു നിബന്ധനയിൽ നിനക്ക് ജീവൻ ദാനം നൽകാം ഞാൻ, അമാത്യർ പറഞ്ഞു. ആജ്ഞാപിച്ചാലും പ്രധാനമന്ത്രിയാരെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? വരദൻ ചോദിച്ചു. നീ തക്ഷശിലയിൽ എന്റെ കണ്ണുകളായും കാതുകളായും പ്രവർത്തിക്കണം, അമാത്യർ മറുപടി പറഞ്ഞു. വ്യക്തമായി പറയാം, ശ്രദ്ധിച്ചു കേൾക്കുക. ചാണക്യന്റെ മേലും രാജകുമാരൻ പവിത്രനിലും നീ നിന്റെ സർവശ്രദ്ധയും വെക്കണം. അവിടെ എന്തു നടന്നാലും എന്തുതന്നെ സംസാരിച്ചാലും ഉടനെ എന്നെ അറിയിക്കേണ്ടതുണ്ട്. അവൻ എങ്ങോട്ട് പോകുന്നു, ആരെ കാണുന്നു എന്നെല്ലാം നീ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ നിമിഷവും അവർ എന്താണ് ചെയ്യുന്നതെന്നുള്ള സന്ദേശം എനിക്ക് തന്നുകൊണ്ടേയിരിക്കണം. പറയൂ, ഈ കർത്തവ്യം നിന്നെ കൊണ്ട് സാധിക്കുമോ? എന്നാൽ നിശ്ചയമായും സാധിക്കും പ്രധാനമന്ത്രിയാരെ. താങ്കൾ പറയുന്ന പോലെ തന്നെ എല്ലാം ഞാൻ ചെയ്യുന്നതാണ്. കൈകൂപ്പി തന്നെ വരദൻ മറുപടി കൊടുത്തു. അവന്റെ കണ്ണുകളിൽ സൂക്ഷിച്ചു നോക്കി അമാത്യർ.
നന്നായി ഓർമ്മിച്ചോളൂ വരദ. ഇനി ഒരു വട്ടം കൂടി നീ എന്നെ കബളിപ്പിക്കുകയാണെങ്കിൽ നിന്റെ തല പാടലീപുത്രത്തിന് നടുവിൽ ഉരുളും. ഭീഷണിയുടെ സ്വരത്തിൽ അമാത്യർ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ താങ്കൾക്ക് ഒരു നാളും ദ്രോഹം ചെയ്യുകയില്ല. താങ്കൾ പറയുന്ന പോലെ തന്നെ പ്രവർത്തിച്ചോളാം എന്ന് പേടിച്ച സ്വരത്തിൽ മറുപടി കൊടുത്തു അവൻ. വരദനോട് അവിടെ നിന്ന് പോകുവാൻ കൈകാണിച്ചു അമാത്യർ. വരദൻ വേഗം തന്നെ അവരെ വണങ്ങി അമാത്യരുടെ അറയിൽ നിന്നും പുറത്തേക്ക് കടന്നു.